tasty hut. അസ്സലാമു അലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കുന്നത്. നമുക്ക് പിസ്സ ഹട്ടിലൊക്കെ കിട്ടാറുള്ള വെറൈറ്റി ആയിട്ടുള്ള പിസ്സയിലെ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇത് ഓവൻ ഉള്ളവർക്ക് ഓവനിലും ഓവൻ ഇല്ലാത്തവർക്ക് അടുപ്പിൽ ബേക്ക് ചെയ്യുന്നതും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇറ്റാലിയൻ പിസ്സ ഒന്ന് ഇന്ത്യൻ രുചിയിൽ ഉണ്ടാക്കുന്നത് കണ്ടാലോ. ആദ്യം നമുക്ക് പിസ്സ സോസ് റെഡിയാക്കാം. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോസാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ സോസ് ഉണ്ടാക്കാൻ ഞാനിപ്പോൾ ഇവിടെ വലിയ 3 തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളമൊഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തൊലി ഒന്ന് വിട്ട് വരുന്നത് വരെ ഇതുപോലെ ഒന്ന് വേവിക്കുക. എന്നിട്ട് അതിൻ്റെ വെള്ളം കളഞ്ഞ് തൊലി ഒന്ന് മാറ്റിയതിന് ശേഷം മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ഇനി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ മിക്സിയിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തൊന്ന് ഒഴിച്ച് കൊടുക്കണേ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തത്, പിന്നെ 1/2 ടീസ്പൂൺ ഒറിഗാനോ ഇവ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കൊടുക്കുക. നന്നായി ഒന്ന് കുറുകി വരുന്നത് വരെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ സോസ് നമുക്ക് ഫ്രിഡ്ജിൽ 1 ആഴ്ച വരെ വെക്കാം, കേടുകൂടാതിരിക്കും. അപ്പോൾ നമ്മുടെ പിസ്സ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിൽ എടുക്കുക, ഒരു 5 മിനിറ്റ് വെക്കുമ്പോൾ തന്നെ റെഡിയായി കിട്ടും. ഇനി നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 100 ഗ്രാമിനടുത്ത് ചെറിയ പീസസാക്കി എടുത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂണോളം നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ ജിഞ്ചർ പൗഡർ. ഇതിന് പകരം നിങ്ങൾക്ക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോയാ സോസ് ഇവ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. മാരിനേറ്റ് ചെയ്ത് 1-10 മിനിറ്റ് വെച്ചാൽ മതി. ഇനി നമുക്ക് പിസ്സയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കാം. അതിനുവേണ്ടി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇവ കൈ കൊണ്ടോ അല്ലെങ്കിൽ വിസ്ക് കൊണ്ടോ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുമ്പോൾ നമുക്ക് ഈസ്റ്റ് വേറെ തന്നെ പൊങ്ങാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൽ നേരിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് ഇത് നന്നായി കുഴച്ചെടുക്കാം. കുഴച്ചെടുക്കുന്ന സമയത്ത് ചപ്പാത്തിക്ക് കുഴക്കുന്ന അത്ര ടൈറ്റിൽ കുഴക്കണ്ട, കുറച്ചൊന്ന് ലൂസായിട്ട് വേണം കുഴക്കാൻ. എന്നാൽ അധികം ലൂസായി പോകാനും പാടില്ല, ചെറുതായി ഒന്ന് കൈ കൊട്ടി പിടിക്കുന്ന രീതിയിൽ, ആ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. ഇതുപോലെ നന്നായി കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയില് ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിലിന് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ചേർക്കാം. അപ്പോൾ 1/4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് ഇത് നന്നായി വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് മാവ് ഉള്ളിലേക്കാക്കി ഒരു ബോൾ പോലെ ആക്കി ഒന്ന് പൊങ്ങാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇത് നമുക്കൊരു 20 മിനിറ്റ് പൊങ്ങാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ സമയത്ത് നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ. ഇനി ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പിസ്സയ്ക്ക് വേണ്ടിയിട്ട് വെജിറ്റബിൾ ഓയിൽ തന്നെ എടുക്കണം, ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതി. അപ്പോൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് നോക്കാം. ഇതിപ്പം 20 മിനിറ്റ് ആയിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ കൈ കൊണ്ടൊന്ന് കുത്തി ഏറൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് 2 ഭാഗമാക്കി മാറ്റാം. നമ്മളിപ്പോൾ 2 പിസ്സയല്ലേ ഉണ്ടാക്കുന്നത്, അപ്പോൾ 2 ഭാഗമാക്കി മാറ്റാം. ഇപ്പോൾ 1 പിസ്സയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 കപ്പ് മൈദക്കുള്ള അളവിലെടുത്താൽ മതി. ഇനി നമുക്ക് പിസ്സ ട്രേയിൽ ഇതുപോലെ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1 പിസ്സയ്ക്കുള്ള മാവ് എടുത്ത് ബാക്കിയുള്ളത് ഇതുപോലെ ടവൽ കൊണ്ടൊന്ന് മൂടി കൊടുക്കണം, ഇല്ലെങ്കിൽ മുകൾ ഭാഗം ഹാർഡായിപ്പോവും. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ കുറച്ചൊന്ന് ഓയിൽ കയ്യിൽ പുരട്ടി കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരേ ലെവലിൽ എല്ലാ ഭാഗത്തേക്കും ആക്കി ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി 1 ഫോർക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുക്കാം. കൂടുതൽ പൊങ്ങി വരാതിരിക്കാനാണ് ഇങ്ങനെ കുത്തിക്കൊടുക്കുന്നത്. അപ്പോൾ കുത്തിക്കൊടുക്കുമ്പോൾ സൈഡ് ഒന്ന് ചെറുതായി ഒന്ന് വിട്ട് വേണം കുത്തിക്കൊടുക്കാൻ. ഇനി നമ്മൾ റെഡിയാക്കിയ പിസ്സ സോസിൻ്റെ പകുതി ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില അരിഞ്ഞത് വിതറി കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുസറല്ല ചീസ് ഇതിന് മുകളിൽ വിതറി കൊടുക്കാം. അതിനുശേഷം ഇതിന് മുകളിൽ സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇതളുകളായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ക്യൂബ്സായി കട്ട് ചെയ്ത ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ചീസൊക്കെ നന്നായി ഇട്ട് കൊടുക്കണം, എന്നാലേ പിസ്സ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആദ്യം നമുക്ക് ഓവനിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 200°C പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 20 മിനിറ്റാണ് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. ഇനി നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെക്കാനുള്ള പിസ്സ റെഡിയാക്കാം. ഞാനിപ്പോൾ ഇവിടെ പിസ്സ ട്രേക്ക് പകരം ഇതുപോലൊരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. പിസ്സ ട്രേ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ അതന്നെ എടുക്കാം, ഇല്ലെങ്കിൽ ഇതുപോലുള്ളൊരു കേക്ക് ടിന്നോ ഇല്ലെങ്കിൽ പരന്ന ഒരു അലുമിനിയം പാത്രം എടുക്കാം. ഇനി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ചീസും വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം. അടുപ്പിൽ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇതുപോലുള്ളൊരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇതുപോലൊരു റിങ്ങോ തട്ടോ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് 5 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്, പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിസ്സ ടിന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ച് ഇതിൻ്റെ മുകളിൽ വെയിറ്റ് ഉള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഓവനിൽ വെച്ച പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 200°C 20 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചത്. നിങ്ങളുടെ ഓവൻ്റെ ഹീറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും വെച്ച് കൊടുക്കാം. അപ്പോൾ ചൂടോടെ തന്നെ ഇതിന് മുകളിൽ കുറച്ച് ഒറിഗാനോ വിതറി കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടുപ്പിലുള്ള പിസ്സയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുക്കായി വന്നിട്ടുണ്ട്. 30 മിനിറ്റാണ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഒറിഗാനോ ഇതുപോലെ വിതറി കൊടുക്കാം. അപ്പോൾ ഓവനിലുള്ള പിസ്സ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത്. ഇനി നമുക്ക് ഇതൊന്ന് മുറിച്ച് നോക്കാം. പിസ്സ കട്ടറോ അതില്ലെങ്കിൽ ഇതുപോലെ കത്തിയോ വെച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് ഓവനിൽ വെച്ച പിസ്സ. ഇനി നമുക്ക് അടുപ്പിൽ ബേക്ക് ചെയ്ത പിസ്സയും കൂടി ഒന്ന് മുറിച്ച് നോക്കാം. അപ്പം ഈ പിസ്സയും നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു വ്യത്യാസം ഉണ്ടാവും, നമ്മൾ ഓവനിൽ ബേക്ക് ചെയ്യുമ്പോൾ മുകൾ ഭാഗം നന്നായി ഒന്ന് മുരിഞ്ഞ് കിട്ടും പിസ്സയുടേത്. അടുപ്പിൽ ബേക്ക് ചെയ്യുമ്പോൾ മുകൾ ഭാഗം അത്ര മുരിഞ്ഞ് കിട്ടില്ല, കാരണം അടിഭാഗത്തല്ലേ തീ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് മുകൾ ഭാഗം അത്ര മുരിഞ്ഞ് കിട്ടില്ല. എന്നാലും ഏകദേശം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓവനിൽ അത്ര പെർഫെക്റ്റ് ഇല്ലെങ്കിലും നല്ല ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റിയാണ്. പിസ്സയുടെ ഇതുപോലുള്ള കുറേ വെറൈറ്റി റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ ഇടയ്ക്ക് ഓരോന്നായി ഇടാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓവൻ ഉള്ളവർ ഓവനിൽ ബേക്ക് ചെയ്ത് നോക്കുക, ഓവൻ ഇല്ലാത്തവർ ഇതുപോലെ അടുപ്പിൽ ബേക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഇൻഷാല്ലാ നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.